ഞങ്ങൾ കാണാൻ പോകുന്നത് പട്ടായയിലെ കോറൽ ഐലൻഡ് ആണ്. അവിടുത്തെ ആക്ടിവിറ്റീസും ഒക്കെ കാണാൻ, ബീച്ചും ഒക്കെ കാണാനായിട്ട് പോവുകയാണ്. റോയൽ ഒമാനിയ ടൂർ ആൻഡ് ട്രാവൽസ് എറണാകുളം ഗ്രൂപ്പാണ്. ഞങ്ങളുടെ ഒരു 3 വയസ്സുകാരി കുഞ്ഞു ബേബിയുണ്ട്. ഞങ്ങളുടെ ഗൈഡ് സാറ പോലീസുകാർക്ക് വേണ്ട പേപ്പറൊക്കെ സമർപ്പിക്കുകയാണ്. കോറൽ ഐലൻഡിലേക്ക് ബോട്ടിലാണ് പോകുന്നത്. ബോട്ട് കയറാനായിട്ട് ബോട്ട് ജെട്ടിയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയാണിത്. വെള്ളം ഉയരുന്നതനുസരിച്ച് ബോട്ട് ജെട്ടി പൊങ്ങുകയും താഴുകയും ചെയ്യും. ബോട്ടിൽ വരുന്നവരെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ ഇറക്കും. ഇവിടെ വെച്ച് ഈ കോറൽ ഐലൻഡിലുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പാരാഗ്ലൈഡിങ് ഇവിടെ വെച്ചാണ് നടത്തുന്നത്. എല്ലാ ടിക്കറ്റും കൂടെ ഒന്നിച്ചെടുത്താൽ അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. 4 ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടുള്ളത്: പാരാഗ്ലൈഡിങ്, ബനാന ബോട്ട് റൈഡിങ്, സ്കൂട്ടർ റൈഡിങ്, സ്കൂബി ഡൈവിംഗ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിന് ടിക്കറ്റ് എടുത്തവരെ അവർ സെപ്പറേറ്റ് ഒരു ബോട്ടിൽ കൊണ്ടുപോകും, അല്ലാത്തവരെ കോറൽ ഐലൻഡിലേക്ക് കൊണ്ടുപോകും. കോറൽ ഐലൻഡിൽ വെച്ചാണ് ബനാന ബോട്ട് റൈഡും ബൈക്ക് റൈഡും നടത്തുന്നത്. ഇതാണ് ബനാന ബോട്ട് റൈഡ്. ബൈക്ക് റൈഡാണിത്. ബനാന ബോട്ടിൽ റൈഡ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്.
മലയുടെ മുകളിൽ നിന്ന് പാരാഗ്ലൈഡിങ് നടത്തുന്നതാണ്. ആ ഗ്ലൈഡിങ് ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഇവിടെ സ്കൂട്ടർ വാടകയ്ക്ക് കിട്ടും. സ്കൂട്ടർ എടുത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി പാരാഗ്ലൈഡിങ് നടത്താം. അതുപോലെ ഇവിടുത്തെ ബീച്ച് വഴിയൊക്കെ സ്കൂട്ടർ ഓടിക്കാം. ഇവിടെ ധാരാളം സ്കൂട്ടർ വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലമാണ്. കടലിലെ വെള്ളത്തിന് നല്ല നീലക്കളറാണ്. നമുക്ക് ആ കടലിൽ ഇറങ്ങി കുളിക്കാൻ തോന്നിപ്പോവും, അത്ര ഭംഗിയാണ്. ധാരാളം അവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ കടലിറങ്ങി കുളിച്ചിട്ടാണ് പോകുന്നത്. ഈ സ്കൂട്ടറുകളെല്ലാം വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ സ്കൂട്ടറിൽ നമുക്ക് എടുത്ത് വാടകയ്ക്ക് എടുത്ത് ഈ ബീച്ച് വഴി എല്ലാം കറങ്ങാം. മുകളിലെ പാരാഗ്ലൈഡിങ് കിടക്കുന്ന ഡെസ്റ്റിനേഷനിൽ പോയി ഈ കടലിലെ കാഴ്ചകൾ അവിടെ നിന്ന് വീക്ഷിക്കാം. എല്ലാ ശീതളപാനീയങ്ങളും ഇവിടെ കിട്ടും. അതിൻ്റെ കടകളാണ് ഈ കാണുന്നത്. നമ്മൾ ഇരിക്കുന്ന സ്പോട്ടിൽ അവർ എല്ലാം കൊണ്ടുതരും. അതുപോലെ ചിക്കൻ വറുത്തത്, സീ ഫുഡുകൾ എല്ലാം ഇവിടെ റെഡിയായിട്ട് ധാരാളം കച്ചവട സ്റ്റാളുകളുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന 3 വയസ്സുകാരി കുഞ്ഞു ബേബിയുടെ പെർഫോമൻസാണ്. കടൽ വെള്ളം കണ്ടപ്പോൾ അവൾ അതിൽ നിന്ന് കയറത്തില്ല. അവിടെ കടികളാണ് ഇത്. ഇരുന്ന് വിശ്രമിക്കാനും കിടന്ന് വിശ്രമിക്കാനുമുള്ള ധാരാളം സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഇരുന്നാൽ അവിടെ തന്നെ കച്ചവടക്കാർ ഡ്രിങ്ക്സുമായിട്ട് വരും. നമുക്ക് അവിടെ ഇരുന്ന് തന്നെ പാനീയങ്ങളൊക്കെ കുടിക്കാം, വിശ്രമിക്കാം, കടലിൽ പോയി ചാടാം. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ഐലൻഡ് ബീച്ചാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ. ടൂറിസം ഈ രാജ്യത്തിൻ്റെ ഒരു പ്രധാന വരുമാനമാണ്. തായ്ലൻഡിൻ്റെ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളും ഈ രാജ്യത്ത് അവർ ഒരുക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ അവർ വളരെ ആദരവോടെ വരവേൽക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നു. യാതൊരു കള്ളത്തരങ്ങളും കാണിക്കാത്ത പ്രവർത്തനങ്ങളാണ് ടൂറിസ്റ്റുകളുടെ മുന്നിൽ അവർ കാഴ്ചവെക്കുന്നത്.
എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുത്ത് കടലിൻ്റെ ഭംഗി വേണ്ടുവോളം ആസ്വദിച്ച് നമുക്ക് മടങ്ങാവുന്നതാണ്. നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബോട്ടുകൾ അങ്ങോട്ട് നമ്മളെ തിരികെ കൊണ്ടുപോകും. ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വദേശത്തും വിദേശത്തുമുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക.